യോഹന്നാന്റെ സുവിശേഷത്തിലും ലേഖനങ്ങളിലും കടന്നുവരുന്ന രണ്ട് പ്രധാന പ്രമേയങ്ങളാണ് സത്യവും സ്നേഹവും എന്നത്. യഥാർത്ഥത്തിൽ ഇവ രണ്ടും ദൈവിക വെളിപാടുകൾ തന്നെയാണ്. ദൈവം നമ്മുടെ മുൻപിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ ദൈവാവിഷ്കാരത്തെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ സത്യവും സ്നേഹവും കൂടിയേ തീരൂ. കാരണം ദൈവം തന്നെയാണ് സ്നേഹവും, 1 യോഹന്നാൻ 4:16. അവിടുന്ന് തന്നെയാണ് സത്യവും, 1 യോഹന്നാൻ 14:6. എന്താണ് സത്യം? ദൈവം തന്നെ തന്നെ സമ്പൂർണമായി ക്രിസ്തുവിൽ നമുക്കായി വെളിവാക്കി എന്നതാണത്. ക്രിസ്തു ഒരു ചരിത്രപരമായ പ്രവൃത്തിയിലൂടെ തന്റെ പിതാവിനെ നമുക്കായി തുറന്നു തന്നു. പരമമായ ആത്മത്യാഗത്താൽ നമുക്കായി ജീവൻ ചൊരിഞ്ഞു. ഈ ചരിത്രപരമായ സത്യം ചരിത്രത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, ഇന്നും സജീവമായി ശക്തമായി നമ്മിൽ നിറവേറുന്നതാണ്. അതേ സ്നേഹത്താൽ അവൻ ഇന്നും നമ്മെ സ്നേഹിക്കുന്നു. ഈ സത്യത്തിന്റെ പ്രകാശത്തിൽ മാത്രമേ ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന സത്യം നമുക്ക് തിരിച്ചറിയാനാകൂ. അതേ സ്നേഹത്താൽ നാം അവരനെ സ്നേഹിക്കണം എന്നതും. ഇന്ന് യോഹന്നാന്റെ 2 ലേഖനത്തിനും മറ്റൊന്നല്ല പറയാനുള്ളത്. യോഗിയായ മഹതി എക്ലക്ടി കൂറിയായെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ശ്രീഹ സംസാരിക്കുന്നത്. അത് തിരുസഭയുടെ ഒരു സൂചനയാണ്. എക്ലക്ടി എന്നാൽ ദൈവം തിരഞ്ഞെടുത്ത് വീണ്ടെടുത്ത് തനിക്ക് യോഗ്യമാക്കിയത് എന്നാണ് അർത്ഥം. കൂറിയ എന്നാൽ നാഥ, ദൈവമായ നാഥൻ കൂറിയോസ് തന്നെയായ ക്രിസ്തുവിന്റെ തനിപ്പകർപ്പും പൂരകവുമാകുന്നു സഭ. കൊളോസ്യർ 3:12. സ്നേഹമെന്ന പരമപ്രമാണം ദൈവത്തെക്കുറിച്ചുള്ള സത്യമായ തിരിച്ചറിവിൽ നിന്നും അനുഭവത്തിൽ നിന്നുമാണ് കടന്നുവരുന്നത്. സ്നേഹം, കാരിത്താസ്, സത്യം, വേരിത്താസ്, ഇവ പരസ്പരം ആലിംഗനബദ്ധരാണ്. ആലിംഗനം തന്നെയാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ ആധാരശിലയും. ദൈവസ്നേഹത്തെ പ്രതിയും സഹോദര സ്നേഹത്തെ പ്രതിയുമാണ് സത്യമായ സുവിശേഷം തങ്ങൾ പ്രഘോഷിക്കുന്നത് എന്ന് ശ്ലീഹ പറയുന്നു, എഫേസ്യർ 4:15. സ്നേഹത്തിൽ നാം പ്രഘോഷിക്കുന്ന ഈ സത്യമാണ് എല്ലാവിധത്തിലും നമ്മെ ക്രിസ്തുവിനോട് അനുരൂപരാക്കുന്നത് എന്നും ശ്ലീഹ അവിടെ പറയുന്നുണ്ട്. ഇന്ന് യോഹന്നാൻ 2:7 വ്യാജ പ്രബോധനങ്ങൾക്കെതിരെ നൽകുന്ന മുന്നറിയിപ്പ് ഇതിനോട് ചേർത്ത് വായിക്കണം. വ്യാജ സുവിശേഷം ക്രിസ്തു സ്നേഹത്തെ തന്നെയാണ് നിരസിക്കുന്നത്. ഇപ്രകാരം സ്നേഹത്തിലുള്ള സത്യം വേരിത്താസ് ഇൻ കാരിത്താത്തെ ഒരു ഭാഗം മാത്രമാണ്, പ്രഘോഷണം എന്ന ഭാഗം. ഇനി കർമ്മം എന്നൊരു ഭാഗമുണ്ട്, അതാണ് സത്യത്തിലുള്ള സ്നേഹം, കാരിത്താസ് ഇൻ വേരിത്താത്തെ എന്ന് യോഹന്നാൻ ശ്ലീഹ പഠിപ്പിക്കുന്നു. സാമൂഹിക നീതിയെക്കുറിച്ചുള്ള പ്രബോധനമായ ഫ്രത്തല്ലി തൂത്തി നാം ഇന്നലെ ധ്യാനിച്ചല്ലോ. 2009 സാമൂഹ്യ നീതിയെക്കുറിച്ച് തന്നെ ബെനഡിക്ട് പാപ്പ എഴുതിയ പ്രബോധനത്തിന്റെ പേരും കാരിത്താസ് ഇൻ വേരിത്താത്തെ എന്നാണ്. സത്യത്തിൽ സ്നേഹം. സത്യത്തിലുള്ള ഈ സ്നേഹത്തെ ക്രിസ്തീയ ജീവിതത്തിന്റെ സാമൂഹിക ഭാവങ്ങളുടെ നെടുന്തൂണായി പാപ്പ അവതരിപ്പിക്കുകയാണ്. നമ്മുടെ സാമൂഹികമായ സ്നേഹവും ഇടപെടലുമെല്ലാം ക്രിസ്തീയമായിരിക്കണം, ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ. ക്രിസ്തുവില്ലെങ്കിൽ സ്നേഹം വെറുമൊരു വികാര തീവ്രത മാത്രമാകും. ശത്രുക്കളെ സ്നേഹിക്കാൻ ആ വൈകാരികത മാത്രം പോരാ, ക്രിസ്തീയത തന്നെ വേണം. അതിരുകളില്ലാതെ സ്നേഹിക്കാനുള്ള ഈ ആഹ്വാനം തന്നെയാണ് ഫ്രാൻസിസ് പാപ്പ ഫ്രത്തല്ലി തൂത്തിയിലൂടെ അടിവരയിടുന്നത്. സുവിശേഷവൽക്കരണ തിരുസംഘത്തിന്റെ അധ്യക്ഷൻ കർദിനാൾ ലൂയിസ് താഗ്ലെ ഫ്രത്തല്ലി തൂത്തിയുടെ വെളിച്ചത്തിൽ ക്രിസ്തീയ സ്നേഹത്തെ വിവരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം. 2 പ്രധാന സവിശേഷതകൾ അദ്ദേഹം ഉയർത്തിക്കാട്ടുന്നു. 1, ക്രിസ്തീയ സ്നേഹം അതിരുകളില്ലാത്ത വിധം സാർവത്രികമാണ്, അത് അടഞ്ഞിരിക്കുന്ന ഒന്നല്ല. ഇങ്ങനെ വിശ്വസ്നേഹം എന്നൊക്കെ പറയാൻ നമുക്ക് എളുപ്പമാണ്. അതിനാൽ അദ്ദേഹം 2 നിബന്ധനയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് പരസ്പര ആഭിമുഖ്യത്തിന്റെ ഒരു സംസ്കാരം കൂടിയാണ്, കൾച്ചർ ഓഫ് എൻകൗണ്ടർ. അവരനെ അവനായിരിക്കുന്ന ഇടങ്ങളിൽ ചെന്ന് കണ്ടെത്തി അവനെ സ്നേഹത്തിൽ പൊതിയാനുള്ള കറതീർന്ന പ്രായോഗിക തലം, കോൺക്രീറ്റ്നെസ് കൂടിയുണ്ട് ക്രിസ്തീയ സ്നേഹത്തിന്. ദൈവസ്നേഹത്തെക്കുറിച്ചും ക്രൈസ്തവ പ്രത്യാശയെക്കുറിച്ചുമുള്ള സുന്ദരമായ 2 വലിയ പ്രബോധനങ്ങൾ തന്നിട്ടാണ് ബെനഡിക്ട് പാപ്പ നമ്മെ സത്യത്തിലുള്ള സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിച്ചത്. ക്രിസ്ത്യാനി സ്നേഹിക്കാൻ പഠിക്കുന്നത് ദൈവത്തിൽ നിന്ന് തന്നെയാണ്. ആ സ്നേഹവഴിയിൽ അവനെ നടത്തുന്നത് പ്രത്യാശയും. ക്രിസ്തീയതയെ ഒരു വഴി നടത്തമായി കാണുന്ന ധ്വനി ഈ ലേഖന ഭാഗത്തിലുമുണ്ടെന്നത് ശ്രദ്ധിക്കുമല്ലോ. ഒരേ പ്രകാശധാര സ്ഫടികത്തിൽ തട്ടി പല വർണ്ണങ്ങളായി ചിതറുന്നതുപോലെ ഒരേ സ്നേഹം എല്ലാ ക്രൈസ്തവ സുഹൃത്തുക്കളെയും വർണ്ണാഭമാക്കുന്നു. ഇന്ന് സങ്കീർത്തനം 119 ഒരു സ്ഫടികമോ ചിത്രവർണക്കുഴൽ കലയിഡോസ്കോപ്പ് പോലെയാണ് ഈ സങ്കീർത്തനം എന്ന് നാം ഒരിക്കൽ ധ്യാനിച്ചതാണ്. എല്ലാ വാക്യങ്ങളിലും ഒരേ ആശയം പോലെ തോന്നും, പക്ഷേ അത് ഓരോ വാക്യത്തിലും അനന്യമായൊരു ജ്ഞാനം ഒളിപ്പിച്ചു വയ്ക്കുന്നുണ്ട്. ഒന്ന് കുലുക്കി നോക്കണമെന്ന് മാത്രം. ദൈവത്തിന്റെ വഴിയെ നടക്കുന്നവൻ ദൈവത്തെ പോലെ തന്നെയാകുന്നു. തിന്മയായതൊന്നും പ്രവർത്തിക്കാത്ത ദൈവത്തെ പോലെ തന്നെ, 119:3, സഫാനിയ 3:5. അവൻ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ തേടുന്നവനാണ്. അതാണല്ലോ സ്നേഹത്തിന്റെ പരമമായ കൽപ്പനയും. അവൻ ദൈവിക നിയമത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് പ്രതിഷ്ഠിച്ച് അതിനെ ധ്യാനിക്കുന്നു, 119:11, മറിയം ചെയ്തതുപോലെ. ദൈവത്തിൽ മാത്രം സംതൃപ്തി കണ്ടെത്തുന്നവന്റെ ആനന്ദമാണിത്.
ഈ സംതൃപ്തി, കണ്ടെൻമെന്റ് ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ നാം വിശദമായി ധ്യാനിച്ചിരുന്നു കഴിഞ്ഞയാഴ്ച. ദൈവിക നിയമത്തിന്റെ ഈ ഹൃദയരേഖ നമ്മുടെ തന്നെ ദൈവികതയുടെ അടയാളമാണ്. നിയമാവർത്തനം 6:4 മുതലും 30:14, ജെറമിയ 31:33. ഈ ദൈവികത, ഗോഡ്ലിനെസ്, എവ്സേബിയ നാം കഴിഞ്ഞ ദിവസം തീത്തൂസിനുള്ള ലേഖന മധ്യേ ധ്യാനിച്ചതുമാണ്. യോഹന്നാന്റെ ലേഖനം ദൈവാവിഷ്കാരം അഥവാ വെളിപാട്, റെവലേഷൻ ഓഫ് ഗോഡിനെ കുറിച്ച് തന്നെയാണെങ്കിൽ സങ്കീർത്തനം 119 ദൈവിക വെളിപാടിനെയും നാം എങ്ങനെ അതിനെ ഹൃദയപൂർവ്വം കൈക്കൊള്ളണം എന്നതിന്റെയും ഒരു പാഠമാണ്. ഇന്ന് സുവിശേഷത്തിലേക്ക് വരുമ്പോൾ മനുഷ്യപുത്രന്റെ ഈ വെളിപാടിനെ അപ്പോക്കാലിപ്റ്റോ നാം കണ്ടുമുട്ടും. ലൂക്ക 17:30. നോഹയുടെയും ലോത്തിന്റെയും കാലം പോലെ തന്നെയാണത്. ലോകത്തിൽ മുഴുകി നിൽക്കാൻ ആർക്കും സമയമില്ല, ഉടൻ തന്നെ രക്ഷയെ പുൽകണം. ഇന്ന് ലൂക്ക 21:28 എന്ന് ഉണർത്തുവാക്ക് പറയും പോലെ, രക്ഷ കയ്യെത്തും ദൂരത്തെത്തിക്കഴിഞ്ഞു, നിവർന്നു നിന്ന് തലയുയർത്തി അതിനെ കരഗതമാക്കിക്കൊള്ളുക എന്ന്. ഈ ദൈവിക മുഹൂർത്തം നിറവേറുമ്പോൾ നമുക്ക് തിരുത്തലുകൾക്കോ കൂട്ടിച്ചേർക്കലുകൾക്കോ സമയമില്ല, സാവകാശവുമില്ല. പുരമുകളിൽ നിൽക്കുന്നവന് ഇറങ്ങി താഴെ വന്ന് സഞ്ചിയെടുക്കാനുള്ള സാവകാശം പോലും ലഭിക്കില്ല. അതുകൊണ്ട് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ കയ്യിൽ തന്നെ കരുതി ഒരുങ്ങിയിരുന്നു കൊള്ളണം. ജീവിതത്തിൽ നമ്മൾ നടത്തുന്ന തിരഞ്ഞെടുപ്പുകളും ചോയ്സസ് നൽകുന്ന പ്രാമുഖ്യങ്ങളും പ്രയോറിറ്റീസും സൂക്ഷിക്കണം. ലൂക്ക 12 ഈ ഭാഗത്തോട് ചേർത്ത് വായിച്ചാൽ കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമാകും. പാപജീവിതം പിന്നിട്ട് വരാൻ മടിച്ച് പിന്നോട്ട് നോക്കി ലോത്തിന്റെ ഭാര്യ ഉപ്പുതൂണായിപ്പോയി. ശിഷ്യരാകാൻ വരുന്നവർക്ക് പിന്നോട്ടേക്ക് ഒരു നോട്ടമില്ല. മത്തായി 10:39. രാത്രിയിൽ കിടക്കയിൽ കിടക്കുന്ന ഒരാൾ സ്വീകാര്യനാകുന്നു, മറ്റേയാൾ തിരസ്കൃതനാകുന്നു. പകൽ വയലിലായിരിക്കുന്ന രണ്ടുപേർക്കും ഇതേ ഗതി. രാത്രിയെന്നോ പകലെന്നോ ഇളവില്ല, ഒരേ സമയവും സന്ദർഭവും എന്നതും ബാധകമല്ല. മനുഷ്യപുത്രൻ ഹൃദയങ്ങളെ കീറിമുറിച്ച് പരിശോധിച്ചാണ് കടന്നു വരുന്നത്. അവൻ വാളാണ്, അഗ്നിയാണെന്നൊക്കെ സ്വയം വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. പുറമേ ഒന്നായി തോന്നുന്നവൻ അകമേ അങ്ങനെയാകണമെന്നില്ല. അത് എന്തായാലും ദൈവത്തിന് നന്നായി അറിയാം. ഇത് കേട്ട് നടുങ്ങിയിട്ടോ മറ്റോ ഫരിസേയർ ചോദിക്കുന്നു, ഈ സമയം എപ്പോൾ എവിടെ വരും? ഈശോ ഭീഷണമായ മറ്റൊരു ഉത്തരത്തിൽ വീണ്ടും അതിന്റെ ആക്കം കൂട്ടുകയാണ്. ശവമുള്ളിടത്ത് കഴുകന്മാർ വരും. എത്ര സുന്ദരമാണ് അതിന്റെ ചില വാക്യനിർമ്മാണങ്ങൾ. ഭീഷണിയും മുന്നറിയിപ്പും ജ്ഞാനവും ഒരേ സമയം സംഗമിക്കുന്നു അതിൽ. കെന്നത്ത് ആൻഡേഴ്സണിന്റെ നായാട്ടു വിവരണങ്ങളിൽ കാണാം ഒരു സംഭവം. നരഭോജികളായ കടുവകൾ പിടിച്ചു തിന്ന മനുഷ്യരുടെ ജഡങ്ങൾ അവർ കൊടുങ്കാട്ടിൽ കണ്ടെത്തുന്ന രീതിയാണത്. കഴുകന്മാരുടെ വട്ടമിട്ട് പറക്കൽ നിരീക്ഷിച്ചുകൊണ്ടാണ് അവർ മൃതദേഹം കിടക്കുന്ന സ്ഥലം കണ്ടെത്തുന്നത്. കഴുകന്റെ സാന്നിധ്യം ഒരു മുന്നറിയിപ്പാണ്. കാരണം മരണവും ജീർണതയും ഗ്രഹിക്കാൻ കഴുകന് കഴിവുണ്ട്. നമ്മൾ ജീർണിച്ച് മരിക്കുകയാണോ എന്ന് പരിശോധിക്കുക കഴുകന്റെ നിഴൽ കാണുമ്പോൾ. ഹിലയർ ബെല്ലോക്ക് എന്ന കത്തോലിക്ക ചിന്തകന്റെ ഒരു കുട്ടികൾക്കുള്ള കവിതയാണ് ദ വൾച്ചേഴ്സ്, കഴുകന്മാർ. ബെല്ലക്ക് പറയും, കഴുകൻ ഭക്ഷണ സമയം പാലിക്കാറില്ല. ഭക്ഷണം കഴിക്കുന്നത് അതിന് തോന്നുമ്പോഴാണ്. വൾച്ചർ ഈറ്റ്സ് ബിറ്റ്വീൻ ദ മീൽസ്. ഇന്നും നാഥന്റെ ശാസനം ഓർക്കുമല്ലോ, നമ്മൾ സമയാസമയം തിന്നും കുടിച്ചും ഇരിക്കുമ്പോൾ അവൻ വരും, സമയം പാലിക്കാത്ത കഴുകൻ. കഴുകന്റെ ഭക്ഷണ രീതിക്കും ഒരു പ്രത്യേകതയുണ്ട്. പ്രശസ്ത ആഫ്രിക്കൻ കവിയായ ചിനുവ അക്കേബയ്ക്കുമുണ്ട് ദ വൾച്ചേഴ്സ് എന്ന പേരിൽ ഒരു കവിത. മനുഷ്യന്റെ ദുഷ്ടതയെയും സ്നേഹരാഹിത്യത്തെയും സ്വാർത്ഥ സ്നേഹത്തെയും ഒക്കെ തീവ്രമായി കുറിക്കുന്ന ഒരു കവിത. കഴുകൻ എല്ലാം കൊത്തിയെടുക്കും, ഒരു തരി പോലും ബാക്കിയാക്കാതെ, അക്കേബ പറയുന്നു. അതുപോലെ തന്നെയാണ് ദൈവവും ചെയ്യുന്നത്. നമ്മൾ സ്നേഹത്തിന്റെ കണിക എത്രയുണ്ടെന്നറിയാൻ